ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ കാസർഗോഡത്തെ പെരുന്നാളിൻ്റെ അതിർപ്പല്ല അറിയേണ്ടത് നിങ്ങൾക്ക് എന്നറിയോ? കാസർഗോഡ് പെരുന്നാളിൻ്റെ ഒരു പുലസ് തന്നെപ്പാ. അത് നോമ്പ് 25 എല്ലാകുമ്പോൾ തുടങ്ങുന്നു പെരുന്നാളിൻ്റെ പുലസ്. 24 25 എല്ലാകുമ്പോൾ 20 കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളിൻ്റെ പുലസ് തുടങ്ങുന്നു. ഈ അപ്പല്ല ചുട്ടിട്ട് ദബ്ബിയിലാക്കിയിട്ട് വെക്കും. നിങ്ങൾ നോക്ക്, എന്തെല്ലാം അപ്പം പൊരിയപ്പുണ്ട്, കൊട്ടാച്ചിയുണ്ട്, കടലാച്ചിയുണ്ട്, ബേളാച്ചിയുണ്ട്, എല്ലാ കാച്ചിയതും ഉണ്ട്. ഇപ്പോൾ ഞാൻ ചട്ടിപ്പത്തലൊന്നും ഇപ്പോൾ ചുട്ടിച്ച സമയമില്ല നമുക്കിപ്പോൾ. അങ്ങനെ ചുട്ടിച്ച കുറച്ച് കുറച്ച് നിങ്ങൾക്കല്ലേ ഇപ്പോൾ ഇതിൻ്റെ റെസിപ്പിയെല്ലാം ഇടാവോ നമുക്ക്. ഇത് കടലാച്ചി. കടലാച്ചിൻ്റെ റെസിപ്പി എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു അതിർപ്പത്തിൻ്റെ തന്നെ ഉണ്ടല്ലോ, അതിർപ്പത്തിൻ്റെ പെരുന്ന നമുക്ക് കാസർഗോഡ് അങ്ങനത്തെ പെരുന്ന. എപ്പോഴും ഇങ്ങനെ കാസർഗോഡ് എല്ലാ പുരയിലും ഉണ്ടാവും. ഇതിൻ്റെല്ല അരി, പച്ചരിയും തേങ്ങാപ്പാലിൽ ഒരു കപ്പ് പച്ചരി, അരക്കപ്പ് തേങ്ങാപ്പാൽ, ഒരു മുട്ട ഓടിച്ച് നല്ലോണം മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ടെടുത്തതും വെള്ളമൊന്നുമില്ല, അരക്കപ്പ് തേങ്ങാപ്പാലിൽ ഇതോട്ടിച്ചെടുത്ത് എൻ്റെ കടലെടുത്തതാ. ഈ കടലെടുത്തിട്ട് ഇട്ട് നോക്ക്, ഞാൻ പാസ്റ്റ് എടുത്തരാം. എന്താ അറിയോ, കുറേ പെനാണ്ട കടല എടുത്ത്, കടല ഈ കടലപ്പരിപ്പുണ്ടല്ലോ, ഏതല്ലെങ്കിൽ പൊരിക്കടലൻ്റെ വേള, ഇതിൻ്റെ പേരാണ് പൊരിക്കടലൻ്റെ വേളയെന്ന്. ഓക്കെ, അതിങ്ങനെ കിട്ടും. പിടന് മേങ്ങാൻ ഇവിടെ പിടന് മേങ്ങാൻ കിട്ടിയാൽ ഞാൻ മേക്കൊണ്ട് വരണം. മേക്കൊണ്ട് വന്നിട്ട് ആ പിട്ടുണ്ടാക്കിയില്ലേമ്മോ, എങ്ങനെ? അരിയും പച്ചരി തേങ്ങാപ്പാലിൽ മുട്ടി ഓടിച്ച് അടിച്ചത് കണ്ട, ഇതൊന്ന് മിക്സാക്കി. കുറച്ച് കുറച്ചിട്ട് മിക്സാക്കണം. കുറേ ഒരിക്കാളിട്ടുണ്ട, ഇപ്പം തന്നെ കുറച്ച് കുറച്ചിട്ട് മിക്സാക്കുന്നുണ്ട്. ഒരു കപ്പ്, ഒരു 1.5 കപ്പ് കടലപ്പരിപ്പ് ഉണ്ടാവും അതിന് ആ പിട്ടിലേക്ക്, അത്ര മതി. കണ്ട, എണ്ണ നല്ല തളിച്ചിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, തീ ചെറുതാക്കിട്ട് വെച്ചി. എണ്ണ നല്ല തളിച്ചിട്ട് വരുമ്പോൾ തീ ചെറുതാക്കിയിട്ട് വെച്ചി. പിന്നെ ഇങ്ങനെ ഇടണത് സ്പൂണിലിടുന്നതെന്നറിയോ, കൈ പൊള്ളിപ്പൊണ്ണാറ്റ് കയ്യിലിടുന്ന അത് കാട്ടിച്ച് തരുന്നുണ്ടാവും. കയ്യിലിടുന്നത് കയ്യിൽ ബാരിക്ക് ഇങ്ങനെ കയ്യോട് ഇങ്ങനെ പിസ്ക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് ആക്കിയിട്ട് ഇട്ടാൽ മതി. അങ്ങനെ ഇട്ട് കണ്ടോ, നല്ല എന്തോ ഒരു ഉണ്ടല്ലോ. ഇത് ഇത്ര ഒരു മാസത്തോളം എന്താവില്ല, നല്ല നല്ല എണ്ണയിൽ കാച്ചണം. തേങ്ങ എണ്ണയിൽ കുറേ ആൾ കാച്ചു നിൽക്കും. തേങ്ങ എണ്ണയിൽ കാച്ചിട്ടാകുമ്പോൾ എന്താണെന്നറിയോ, കുറേ ആൾക്കാർക്ക് വെടുക്കയിപ്പുന്നത് കുറച്ചൊന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, കാറ് വണത്തോന്നു. അപ്പോൾ എന്താണെന്നില്ലെങ്കിൽ ആ ഒരു സ്മെല്ല് വന്നാൽ പിന്നെ നമുക്ക് തിന്നാങ്ങനല്ലേ. കണ്ട, ഇതെടുത്താ വേണ്ട. ഈ ഒരു പരുവത്തിലാണ് കടലക്ക് ഇടുന്നത്, കടലക്ക് പിട്ട് വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താക്കിയില്ല, ഇതിങ്ങനെ കാച്ചിട്ട് എടുക്കണം. എല്ലിങ്ങനെ തീർന്നിട്ടോളും ഇങ്ങനെ കാച്ചിട്ട് എടുക്കണം എണ്ണയിൽ. എണ്ണ നല്ല സൺഫ്ലവർ ഓയിൽ അങ്ങനത്തെ ഒന്നും കൊടുത്താൽ നല്ലതാവും. അപ്പോൾ എന്തല്ലെങ്കിൽ നല്ല എണ്ണ ചൂടാണ്, ചൂടായ പിന്നോട്ട് ചമ്മ തളിച്ച് തളിച്ചിട്ട് വരും. എന്താ കണ്ട, അടിപൊളി. ഇതിങ്ങനെയല്ലേ പീസ് പീസായിട്ടുണ്ടാവും. നോക്കിയത് അന്ന് വയ്യോട്ട് എടുക്കുമ്പോൾ പീസ് പീസായിട്ടുണ്ടാവും. കണ്ട, അതൊന്ന് ഫ്രൈ ആകുമ്പോൾ, ഫസ്റ്റത്തെ ഫ്രൈ ആകുമ്പോൾ അങ്ങനെ ആയിട്ടുണ്ടായത്. അതപ്പം തന്നെ പീസാകുന്നത് ഇങ്ങനെ, നമ്മൾ കുറച്ച് കുറച്ച് ഇടുന്നല്ലേ. അതങ്ങനെ പീസായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ, നല്ല ബ്രൗൺ കളറാണല്ലോ. അപ്പോൾ എടുത്തിട്ട് മാറ്റിയിട്ട് വേറെ പാത്രത്തിലിട്ട് വെക്കണം. കുറച്ച് നേരം തണിയായി പിന്നാണ് ടിന്നിലേക്ക് ഇടേണ്ടതാവും. ഫസ്റ്റ് തന്നെ ചൂടോടെ തന്നെ ടിന്നിലേക്ക് ഇട്ടെങ്കിൽ നളത്തോ, അത് നളത്തിട്ട് ഇതായി പോവും. ഓ, അപ്പോൾ എന്താക്കണമെന്നില്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എല്ലാ ഇതും കടലാച്ചി എടുത്തമ്മോ. കടലാച്ചി കയ്യോട് ഇടുന്ന കണ്ട, ഇങ്ങനെയാണ് കയ്യോട് ഇടുന്നത്. കുറച്ച് കുറച്ച് കയ്യോട് എടുത്തിട്ട് ഇങ്ങനെ പിസ്കി പിസ്കിട്ട് ഇടണം. ഓക്കെ, എന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ എല്ലാം തീർന്നിടത്തോളം കയ്യോടാ സ്പൂണിലാ എന്തിലിട്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. നമുക്ക് നല്ല കാച്ചിട്ട് എടുക്കണം. അത്ര എന്തല്ലേ ഉണ്ട ഉണ്ടാക്കിയിട്ട് ഇട്ടുണ്ട, കുറച്ച് കുറച്ച് ഇടണം. എല്ലാവരും നോക്കി ശ്രദ്ധിച്ച് നോക്കണം. വലിയ വലിയ ഉണ്ടായിപ്പോയെങ്കിൽ ഉള്ളിൽ പിട്ടും മുകളിൽ കാച്ചിട്ടും വരും, പെട്ടെന്ന് ഫ്രൈ ആവും. അത്ര എന്താ പറഞ്ഞില്ലല്ല, മുകളിൽ പിട്ട് മാത്രം, ഉള്ളിൽ നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. അത് വേണ്ട, ഇത് കറുമുറാത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ നല്ല ഡ്രൈ ഇതായിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ എന്താ ക്രിസ്പി ആയി തോന്നുന്ന സാധനം. അപ്പോൾ എന്താക്കണമെന്നില്ലെങ്കിൽ ഇതിങ്ങനെ ക്രിസ്പി ആക്കി തോന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്ര ഒരു മാസത്തോളം നല്ല എന്താണല്ല. പിന്നെ ദുബൈക്ക്, സൗദിക്ക്, ബഹ്റൈൻക്ക് ഇടയ്ക്കെല്ലാം കൊടുത്തേക്കുന്നില്ലേ, അങ്ങനെ ചുട്ടിച്ചും കൊടുത്തേക്കുന്നത് ഇത് കാസർഗോഡ് അറപ്പം അറിഞ്ഞാൽ. ഇപ്പോൾ വീടുകളിലെ കിട്ടുന്നപ്പം എല്ലാ ഷോപ്പിലും ഉണ്ടാവും. ഇപ്പം എല്ലാ ബേക്കറിയിലും പെരുന്നാളിൻ്റെ അപ്പം നല്ല ഇപ്പോൾ വെക്കുന്നുണ്ടാവും. എന്തായാലും പെണ്ണുങ്ങൾക്കെല്ലാം ചുടാൻ പേനാന്ന്. അപ്പം എന്താക്കുന്നു, എല്ലാവരും ബേക്കറിയിൽ വെക്കുന്നു. അത്ര ചുടുമ്പുണ്ടല്ലോ പുലിസ് പൊരൻ്റെ ഉള്ളിൽ, നല്ല പുലിസ് പെരുന്നാളെന്ന് ഉണ്ടല്ലോ. ഇതെല്ലാം പ്ലേറ്റിലിട്ടിട്ട് ഇങ്ങനെ വെക്കും, പ്ലേറ്റിലിട്ടിട്ട് എല്ലാം വെച്ച് ഇത് അതേപോലെ തന്നെ അരച്ചിട്ടെടുത്തതാണ്. ഈ പൊട്ടും തേങ്ങാപ്പാലിൽ മുട്ടി ഓട്ടിച്ച് അടിച്ചിട്ടെടുത്തത്. ഇത് നരക്കടല, നരക്കടല എന്താക്കുന്നത്, ഒന്ന് ചൂടാക്കിയിട്ടില്ലേ അതിൽ നമ്മളെ ഒരു ഫ്രൈ പാനിലെടുത്തിട്ട് കുറച്ച് ചൂടാക്കണം. പച്ച നരക്കടലാണ് കാച്ചാൻ കിട്ടുന്നത്. ഉപ്പിട്ട നരക്കടല കാച്ചിട്ടാൻ പാങ്ങില്ല. അപ്പോൾ എന്താക്കണം, പച്ച നരക്കടല മേങ്ങിയിട്ട്, പച്ച നരക്കടല അല്ലെങ്കിൽ എന്താ ചെല്ലുന്ന സാധാ നരക്കടല ഇല്ലേ കറി വെക്കാനും മേങ്ങുന്ന ഒരാൾ, ആ നരക്കടലോ. അപ്പോൾ അതെന്താക്കിയില്ലെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ടെടുത്തിട്ട് തോലെല്ലെടുത്തിട്ട് പുള്ളറല്ല തോലെടുത്തതിനെ കൊണ്ട് ഇങ്ങനെ എന്താ അല്ലെങ്കിൽ പുള്ളെടുത്തിട്ടാ, പുള്ളെടുത്തെങ്കിൽ നല്ലത്. ഇങ്ങനെ കുറച്ച് കുറച്ച് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ട്. നരക്കടലിൻ്റെ തോലിൽ കുറച്ച് പാങ്ങുണ്ടല്ലോ. അപ്പോൾ എന്താക്കിയില്ലെങ്കിൽ അതിട്ട് എന്താ ആ പിട്ടിലേക്ക് ഇട്ട്, നരക്കടലിൻ്റെ തോലെടുക്കുന്നത് എങ്ങനെ മനസ്സിലായില്ലേ. ഒന്ന് ചൂടാക്കിയിട്ടായി പിന്നെ കയ്യോട് ഇങ്ങനെ തിരക്കിയിട്ട് ഊതിയാൽ മതി. അപ്പോൾ തോലെല്ലാം പാറിയിട്ട് പോവും.
ഓക്കെ. അപ്പോൾ അങ്ങനെ ഇറക്കിയിട്ട് നല്ല നരക്കടലൊക്കെ തോല് പൊടിച്ച് ചാപ്പിട്ടിലേക്ക് തന്നെ ഇട്ട്, ഞാൻ പറഞ്ഞില്ലേ എന്തെല്ലാം, പച്ചരി, തേങ്ങാപ്പാലിൽ ഒരു കപ്പ് പച്ചരി എടുത്തെങ്കിൽ അത് ഒരു അരക്കപ്പ് തേങ്ങാപ്പാലും ഒരു മുട്ട പൊടിച്ച് അടിച്ചാൽ മതി, ഒരു കപ്പ് തേങ്ങാപ്പാലിനും. ഓക്കെ, അത് പൊടിച്ച് അതടിച്ചിട്ട് ഇത് നരക്കടലയും കച്ചനായി. നരക്കടല അതേപോലെ എണ്ണക്കെട്ടിട്ടെടുത്ത് നല്ല പൊളിച്ചത് ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഗൗജിയും കൂറ്റെല്ലാം ആയിട്ട് പെരിൻ്റെ ഉള്ളിൽ നല്ല പെരുന്നാൻ്റെ അപ്പം ചുടുന്നില്ലുമ്പോൾ അത് പൊളിച്ചായി. കുറച്ച് കുറച്ച് ഇട്ടാൽ മതി ഇപ്പോൾ, അന്നങ്ങ് പൊളിച്ച് തന്നെ അത്, എന്നിട്ട് ബാക്കി വേണമെങ്കിൽ പിടിയുന്ന മേങ്ങ തിന്നാനും കുറച്ച് കുറച്ച്. നമുക്ക് തന്നെ തിന്നാനല്ല, പെരുന്നാനെന്ന് ഉണ്ടല്ലോ, പെരുന്നവർക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഉണ്ടല്ലോ ടേബിളിൽ മേൽ, പിന്നെ കൊട്ടിൽ കൊട്ടിൽ ഉണ്ടാക്കുന്നില്ലെങ്കിൽ ടേബിളിൽ എല്ലാം നിരത്തിയിട്ട് വെക്കും. ഓരോ പ്ലേറ്റിൽ, ഒരു പ്ലേറ്റിൽ കടലാച്ചി, ഒരു പ്ലേറ്റിൽ കൊട്ടാച്ചി. ഇപ്പോൾ പിന്നെ തിരിക്കുന്നോ മറക്കുന്നില്ല, പാത്രം ഉണ്ടല്ലോ, അതിലെല്ലാത്തിനും ഓരോന്നിലിട്ട് ചെമ്മുടി ചോദിച്ചാൽ മതി. എന്നിട്ട് എന്താക്കും, ജ്യൂസും, നല്ലൊരു ജ്യൂസും ആക്കിയിട്ട് വെക്കും. അതും വെച്ചിട്ട് വെച്ചിടാം. അപ്പോൾ ഇനി എന്താ പൊരിയപ്പോൾ, ഇനി പൊരിയപ്പത്തിൻ്റെ തേങ്ങ, തേങ്ങ എടുത്തത് ഫസ്റ്റ് പൊരിയപ്പത്തിൻ്റെ തേങ്ങ എടുത്ത് തേങ്ങയ്ക്ക് ഉണ്ടല്ലോ വെല്ലം, വെല്ലം പാങ്ങലെ ഉരുക്കിയിട്ട് എടുത്തിട്ട് പീത്തണം. ഒരു തേങ്ങ തന്നെ ഇപ്പോൾ എടുത്തിനാൻ, ആകെ ഒരു തേങ്ങ എടുത്തിനത്, ഒരു തേങ്ങാക്കല്ലേ ഒരു കാ കിലോ വെല്ലം എടുത്തിട്ട് നല്ല പാങ്ങലെ ഒരു കാ ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയിട്ട് എടുക്കണം. എന്നിട്ട് തേങ്ങാക്ക് മിക്സാക്കി, തേങ്ങാക്ക് മിക്സാക്കി നല്ല കിളക്കി ഇങ്ങനെ നോക്കിയോ ഉണ്ടാക്കുന്നത്. ഞാൻ ഇത് പാങ്ങലൊക്കെ ഇത് തന്നെ പൊരിയപ്പാവോ, പൊരിയപ്പം എന്നല്ലെങ്കിൽ നല്ല ഉണ്ട ഉണ്ടാക്കിയിട്ട് പിട്ടിട്ട് മുക്കിയിട്ട് കച്ചനിടും. തേങ്ങൻ്റെ ഉണ്ടാക്കിയിട്ട് തേങ്ങ ഇതാക്കി, എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് ഒരു നുള്ളുപ്പിട്ട് ഒരു തേങ്ങാക്ക് കാ കിലോ വെല്ലം ഉരുക്കിയിട്ട് ഒഴിച്ചിട്ട്, ഒരു തേങ്ങക്ക് കാ കിലോ വെല്ലം ഒഴിക്കിയിട്ട് ഒഴിച്ചാൽ പിന്നെ കുറച്ച് ഉപ്പിട്ട് കുറച്ചൊരു ഒരു ഏലക്കായി ഇല്ലേ ഇങ്ങനെ തിരിച്ചിട്ടിട്ടോണം മണ്ണെങ്കും, ഒരു ഏലക്കായി ഇങ്ങനെ അതിൻ്റെ തൊലി എടുത്തിട്ട് ഇട്ടാൽ മതി. വേണം കൊടി ഇട്ടാൽ മതി, നുള്ളു വേണ്ട, ഒരു ഏലക്കായി എടുത്തിട്ട് ഇട്ടതന്നെ. അതുവിട്ട് ഞാൻ എന്താക്കണം, അടുപ്പിൽ വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിക്കണം. ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് വരെ ചെറിയ തീയിൽ വേവിക്കാം. നമുക്ക് വേവിച്ചിട്ടാകുമ്പോൾ എന്താവും, നല്ല ഊരിയിട്ട് വരും. നോക്കിയാൽ എങ്ങനെ വരുന്നെന്താ കണ്ട, ഇത് വേഗം വെച്ച അടുപ്പിൽ നല്ല ചെറിയ തീ വെച്ചിട്ട് വേഗം വെച്ചിട്ടാകുമ്പോൾ ഇതിങ്ങനെ കയ്യിലിട്ടുകൊണ്ടിരിക്കണം. വേഗം വെച്ചിട്ട് പോയിരുന്നു അടുപ്പ് ഇളക്കിയിട്ട്, കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിയിട്ട് വെച്ചിട്ട് കുറച്ച് നേരം കയ്യിലിടണം. എന്നിട്ടാകുമ്പോൾ എന്താവും, ഈ വെള്ളമെല്ലാം വെട്ടിയിട്ട് ഈ തേങ്ങാവും വെള്ളമെല്ലാം വെട്ടിയിട്ട് നല്ല വെന്തിട്ട് കിട്ടും. തേങ്ങ നല്ല വെന്തിട്ട് എങ്ങനെ വന്ന് നോക്കുതാ, നോക്കിക്കൊണ്ടി വരുന്ന എങ്ങനെയാണ്, തേങ്ങ വെന്തിട്ട് നല്ല അടിപൊളിയായിട്ട് തേങ്ങ വെന്തിട്ടെല്ലാം വന്ന് തേങ്ങാവും വെല്ലം എല്ലാം ഇട്ട്, ഇതാണ് പണ്ടം, ഇതിൻ്റെ പേരാണ് പണ്ടം, പൊരിയപ്പത്തിൻ്റെ പണ്ടെന്ന്. അപ്പോൾ എന്തെങ്കിലും അതെല്ലാം വന്ന് അതെല്ലാം വന്നിട്ട് അത് ആക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കണം. പൊരി ഉണ്ടല്ലേ, ഈ പൊരി ഉണ്ടാക്കണം എന്നില്ലെങ്കിൽ, ഈ പൊരി എന്താ പറഞ്ഞാൽ പപ്പഡ് റൈസ്, അതെന്താക്കണമെന്നില്ലെങ്കിൽ പൊടിച്ചിട്ട് വെക്കണം. ഇത് നല്ല ഡ്രൈ നമുക്ക് കിട്ടുമ്പോൾ നല്ല ഡ്രൈ ഇങ്ങനെ ക്രിസ്പി പപ്പഡ് റൈസ് ഉണ്ടാകുന്നു. അപ്പോൾ എന്താ പൊടിക്കുമ്പോൾ ചൂടാക്കേണ്ടെന്ന് ആവശ്യമില്ല, അല്ലെങ്കിൽ ചൂടായിക്കോറണം കുറച്ചും. ഇതെന്താക്കിയില്ലെങ്കിൽ ആ പൊരിനെ എന്താക്കിയില്ലെങ്കിൽ പൊരിനെ പൊടിച്ചിട്ട് വെച്ചിട്ട് കണ്ട, ഇതിങ്ങനെ ആയി ബന്ധിട്ടെല്ലാം വന്ന് നല്ല ചൂടോടെ തന്നെ എടുത്ത് വെച്ചിട്ടായ അടുപ്പ് നിൽക്കി ചേച്ചി പിന്നെ എന്താക്കണം അറിയോ, ഇത് കണ്ട, ഇത് നമുക്ക് അടുപ്പ് നിൽക്കി വെച്ചിട്ട് വെച്ച് പിന്നെ നമുക്ക് ആ പൊരി പൊടിച്ചിട്ട് എടുത്തോണ്ട് വരണം. ഒരു കപ്പ് പൊടി, ഒന്നര കപ്പ് പൊടി വേണ്ടി അതിന് നിൽക്ക്, ഒന്നര കപ്പ് എന്നല്ലെങ്കിൽ പൊടിച്ച് പിന്നെ ഒന്നര കപ്പാവോ, ഒന്നര ഇത് അപ്പോൾ എത്ര സ്പൂൺ, ഒരു അഞ്ചാറ് സ്പൂൺ വേണ്ടിയായിരുന്നു, 6 സ്പൂൺ എന്താ വേണ്ടിയായിരുന്നു. ആ ഒന്ന് ഇങ്ങനത്തെ സ്പൂണിൽ 6 സ്പൂൺ എന്താ വേണ്ടിയായിരുന്നു നമുക്ക് ടോട്ടൽ. വേണ്ട, ഇതിങ്ങനെ പൊടിച്ചിട്ട് നല്ല അടിപൊടിയായിട്ട് മസാല റെഡിയായി. വേണ്ട, പൊടി റെഡിയായി. ഇനി ഇങ്ങനെ ഉണ്ട ഉണ്ടാക്കിയിട്ട് ഇടണം, ചെറിയ ചെറിയ ഉണ്ടാക്കിയിട്ട്. നമുക്ക് എത്രക്ക് വലിയ ഉണ്ട വേണം, വലിയ ഉണ്ടാക്കുക, ചെറിയ ഉണ്ട വേണം ചെറിയ ഉണ്ടാക്കുക. കുറേ വലുതാക്കിയും ക്രിസ്പി ആവുമല്ല, ചെറിയ ചെറിയതാക്കിയും ക്രിസ്പി ആവും. ഓ, അപ്പോൾ അതും കൂടി ആയതാ, പൊടി റെഡിയായി. ഇനി ഉണ്ടാക്കട്ട്, ചെറിയ ചെറിയ ഉണ്ടാക്കുക. എങ്ങനെയല്ലേ ഉണ്ടാക്കുന്നത്, നല്ല നെക്കണം ഫസ്റ്റ്, നെക്കി പിന്നെ ഉണ്ടാക്കണം. വേണ്ട, ചൂടോടെ തന്നെ കുറച്ച് കുറേ തണിയാൻ കാക്കണ്ട, നല്ല ചൂടോടെ തന്നെ ആക്കിയാൽ മതി. തണിയങ്ങണ്ടല്ലോ, അത് കഷ്ട കെട്ടിപ്പോൾ എന്താ വെല്ലം അല്ലേ, അത് ഉരി ഉരിയിട്ട് ഇങ്ങനെ വെല്ലം ഉരുക്കിയതല്ലേ നമ്മൾ. അപ്പോൾ എന്താണെന്നില്ലെങ്കിൽ പപ്പന്നെ ഡ്രൈ ആയിപ്പോന്നു. അതിനെക്കൊണ്ട് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ബിയം ചൂടോടെ തന്നെ കച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുക്കണം. നല്ല ചെരണ്ടി ഉണ്ട്, ഓക്കെ, ഈ ഉണ്ടെല്ലാം ആക്കിയിട്ട് എടുത്തിട്ടായിട്ട് നമ്മൾ വേണ്ട, ഈ ഉണ്ടെല്ലാം ആക്കിയിട്ട് എല്ലാം ഉണ്ട് ഇങ്ങനെ ഉണ്ട ഉണ്ടാക്കിയിട്ട് വെച്ച് നമ്മൾ എല്ലാത്തിനും എല്ലാം ഇങ്ങനെ ഉണ്ട ഉണ്ടാക്കിയിട്ട് വെച്ച് പിന്നെ ഉണ്ടല്ലാം നമുക്ക് പിട്ടാടാക്ക, പിട്ടാക്കണം അതിലാ ഇരിക്കും, പിട്ട് വേണം. ഇരിക്കെങ്ങനെ പിട്ടാക്കുന്നില്ലെങ്കിൽ വെറും അരിയും മുട്ടയും മാത്രം അരച്ചിട്ടാണ് ഇരിക്കും പിട്ടാക്കുന്നത് അറിഞ്ഞാൽ. ഇതിൻ്റെ പിട്ട് മുക്കിയിട്ട് പൊരിക്കാനുള്ളത് എങ്ങനെ അറിയോ, ഇത് പൊരിയപ്പോൾ അതിൻ്റെ പേര് കണ്ട, ഉണ്ട റെഡിയായി. കണ്ട, ഇങ്ങനെ നെക്കി പൊടിച്ചിട്ടായിട്ട് ഉറക്കെ നെക്കി കൊടുക്കണം എന്നിട്ട് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എന്താവും, നല്ല
രസമായിട്ട് കിട്ടും. എണ്ണ എങ്ങനെ ഉണ്ടാവും എന്നറിയോ, എണ്ണ കിട്ടുമ്പോൾ ഒരു പൊട്ടൽ പൊട്ടും, എണ്ണ എല്ലാം എടുക്കും. നമ്മൾ എല്ലാം പുരിയപ്പവും പോയി എല്ലാം പോയി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എല്ലാം പ്ലേറ്റിലിട്ടിട്ട് വെക്കാം. നമുക്ക് എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വെക്കണം. എണ്ണ എല്ലാം ഉണ്ട റെഡി ആയി കഴിഞ്ഞ് ഇനി പരുക്കാം. നമുക്ക് പിട്ടരിക്കാം. പിട്ടരിക്കുന്നെങ്കിൽ ഇവർക്ക് വേണ്ട പിട്ട എങ്ങനെയില്ലെങ്കിൽ അരിയും മുട്ടയോ മാത്രം പറന്തിടാൻ പാടില്ലിരിക്കും. ഒരു കപ്പ് അരിക്ക് ഒരു മുട്ട, ഒന്നോ രണ്ട വേണം, രണ്ട് വേണ്ട പൊട്ടിപ്പോവും, ഒന്ന് മതി. ഒരു കപ്പ് അരിക്ക് ഒരു മുട്ടാവും. ഈ ഒരു പരുവത്തിൽ അരിച്ചിലെടുത്ത് ഈ ഒരു കട്ടിയിൽ, കുറേ ലൂസാവാൻ പാടില്ല, കുറേ കട്ടിയാവാനും പാടില്ല. കുറേ കട്ടിയായി പിട്ടുപിട്ടാവും, ലൂസായ എന്താവും പൊട്ടിപ്പോവും. ഓക്കെ, ഈ ഒരു പരുവത്തിൽ അരിച്ചിട്ടെടുത്ത് പിന്നെ ഇതിക്കെല്ലാം ഉണ്ട ഉണ്ട് ഇടാം. നമുക്ക് ഈ ഉണ്ട ഈ പൊരിയപ്പത്തിൻ്റെ ഉണ്ട എല്ലാം ഇട്ടിട്ടായിട്ട് അതിനെ ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. അത്ര എണ്ണ ഇത് പണി കണ്ട, എത്ര ബീയാവുന്ന പണിയെല്ലാം. അത്ര കുറച്ച് ഇതുണ്ട്, എന്തല്ലെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യണം. അത്ര എണ്ണ വേറെ ഒന്നുമില്ല ഇനി പണി. ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ നല്ല അടിപൊളി അപ്പാവും, ഇല്ലെങ്കിൽ നൽത്തോവും അതെല്ലാം ആയിപ്പോവും. പറഞ്ഞാൽ ഇത് കണ്ട എല്ലാം ഉണ്ട എനിക്കിട്ട് കൊടുത്ത് ഉണ്ട കുറച്ച് കുറച്ച് ഇട്ടിട്ടായിട്ട് അതിനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. നോക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നെങ്കിൽ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പൊരിയപ്പോൾ റെഡിയാവും. ഇപ്പോൾ റെഡിയാവും പൊരിയപ്പോൾ. നോക്കോ നോക്കോ നോക്കോ, പൊരിയപ്പോൾ റെഡിയാണത്. അതേ പൊളിതാ. അപ്പോൾ എന്താക്കുന്നില്ലേ, പെരുന്നാളിന് ഈ ഗ്ലാസ്സിൽ ഗ്ലാസ്സും കുറേ കുറച്ചധികം ഗ്ലാസ്സും ഒരു ഇത് ജ്യൂസും നല്ല അടിപൊളി എന്തെങ്കിലും ജ്യൂസോ പായസമോ എന്തെങ്കിലും ആക്കിയിട്ട് അവിടെ വെച്ച് പെരുന്നാളിൻ്റെ അപ്പം ചുട്ടിച്ച് വെച്ചെങ്കിൽ നല്ല എല്ലാ പൊരയിലും കാസർഗോഡിലത്തെ എല്ലാ പൊരയിലും ഇതുണ്ടാവും. കാസർഗോഡ് കുമ്പളം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ പൊരയിലും. കുമ്പളം മാത്രമല്ല, അപ്പം പതി എടുക്കുക അങ്ങോട്ടെല്ലാം ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും കാസർഗോഡ് ജില്ലയിലത്തെ. അപ്പോൾ ഇതെങ്ങനെ പിട്ടിലേക്ക് മുക്കിയിട്ട് നല്ല എണ്ണ ചൂടാകുമ്പോൾ വെച്ചിട്ട് ടീച്ചർ ഇതാക്കി വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ നല്ല പാങ്ങല് ഫ്രൈ ആക്കിയിട്ട് എടുത്ത്. അപ്പോൾ എന്തായി, എല്ലാവരും പെരുന്നാൻ്റെ ഡ്രസ്സെല്ലാം എടുത്താൽ നിങ്ങൾ പെരുന്നാൻ്റെ അപ്പം ചുട്ടിച്ചായെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടണോ. താഴെ മറക്കണ്ട, പെരുന്നാൻ്റെ അപ്പം ചുട്ടിച്ചായ എന്തെല്ലാം പെരുന്നാൾക്ക് ബിസിയല്ലോ. എല്ലാവരും കമൻറ്റ് ഇടണം. കാസർഗോഡ് ആറെല്ലാം ചുട്ടിച്ചിട്ടുണ്ടാവും. പിന്നെ നിങ്ങളെല്ലാം നാട്ടിലത്തെ അപ്പത്തിൻ്റെ അതിർപ്പല്ല എന്തെന്ന് ചെല്ലണോ. നിങ്ങളുടെ നാട്ടിലെങ്ങനെ പെരുന്നാലും പെരുന്നാൾക്ക് എന്ത് കൊടുക്കൽ, അപ്പോയോ അല്ല ബിരിയാണിയോ അല്ല. പിന്നെ ഉണ്ടല്ലോ കുറച്ച് നാട്ടിൽ എന്താക്കുന്നുണ്ട്, ഞങ്ങൾ തന്നെ കാസർഗോഡ് തന്നെ ഉപ്പള അങ്ങോട്ട് പോകുമ്പോൾ എല്ലാ പൊരയിലും ഉള്ള ഇഡ്ഡലിയും ചട്നിയും സാമ്പാർ അല്ലെങ്കിൽ ബിരിയാണി ഇത് ചിക്കൻ കറിയും മട്ടൻ കറി അതെല്ലാം ഉണ്ടെന്നാണ്. കണ്ട പൊരിയപ്പം തന്നെ ഫ്രൈ ആ നോക്കി എങ്ങനെയാണ്, ഉണ്ട ഉണ്ട ഫ്രൈ ആക്കിയിട്ട് വന്നത് കണ്ടല്ലോ. എല്ലാ ഫ്രൈ ആക്കിയിട്ട് വന്ന് റെഡി, പൊരിയപ്പോൾ റെഡിയായത് കണ്ട. അങ്ങനെ പൊരിയപ്പോൾ റെഡിയായി കഴിഞ്ഞ് കടലാച്ചി റെഡി. കടലാച്ചി ചുട്ട്, വേളാച്ചി ചുട്ട്, പൊരിയപ്പം ചുട്ട്, പിന്നെ ചട്ടിപ്പത്തിന് ചൂടാണ്ടായി നേരം കിട്ടണ്ടേ. ഞാനിപ്പോൾ പെരുന്ന കഴിഞ്ഞ ചുട്ട് കാണിക്കാം. അതിൻ്റെ ഉണ്ട് മിന്നത്തെ റെസിപ്പി ഉണ്ട്, ചട്ടിപ്പത്തനല്ലോ മിന്നെ വെച്ച റെസിപ്പി ഉണ്ട്. വേണ്ട, ഇതാണ് കൊട്ടക്കുള്ളതിന്, കൊട്ട കാച്ചാനുള്ളതിന്. ഇത് കൊട്ട കാച്ചാനുള്ള റെസിപ്പിയാണ്. കൊട്ട കാച്ചാനുള്ള പുട്ട് എങ്ങനെ ഉണ്ടാക്കിയാലും കണ്ടല്ല, പച്ചരി ഒരു കപ്പ്, ഒരു സ്പൂൺ തേങ്ങ വേണമെങ്കിൽ തേങ്ങാപ്പാലെടുക്കുക. തേങ്ങാപ്പാലെടുക്കുന്നെങ്കിൽ ഒരു അര കാൽ കപ്പ് തേങ്ങാപ്പാലെടുക്കണം. ഒരു കപ്പ് എടുക്കും, കാൽ കപ്പ് തേങ്ങാപ്പാലും ഒരു രണ്ട് മുട്ടയും ഒരു കപ്പ് അരിക്കാവും. ഇത് ഒരു കപ്പ് അരിക്ക് രണ്ട് മുട്ടയും കാൽ കപ്പ് തേങ്ങാപ്പാലും ഇട്ടിട്ട് നല്ലോണം അരച്ച മതി. അങ്ങനെ അരിക്കല്. ഞാനിപ്പോൾ എടുത്തെങ്ങനെ അല്ലെങ്കിൽ ഒരു കപ്പ് അരി, ഒരു ഒന്നര സ്പൂൺ തേങ്ങ, തേങ്ങ തന്നെ ഫുള്ളായിട്ടാവും, പിന്നെ രണ്ട് മുട്ട ഇത് കൂട്ടിച്ചടിച്ച് വെള്ളം കുറച്ച് ഒരു നുള്ള വെള്ളം ചേർത്ത് മതി. ഒരു രണ്ട് സ്പൂണായിട്ട് വെള്ളം ചേർത്ത് അടിച്ചാൽ മതി. നല്ലോണം മിക്സിയിലിട്ട് അടിച്ചിട്ട് ഉപ്പൂട്ടി അടിച്ചിട്ട് എടുത്ത പുട്ടാണിത്. ആ പുട്ടിലേക്ക് അണ്ടിപ്പരിപ്പുണ്ടല്ലോ നമ്മളെ, ഇതിൽക്ക് വേണമെങ്കിലേക്ക് എല്ലാ ഈ ഞാനിപ്പോൾ കാച്ചിയൊക്കെയല്ല, എല്ലാവരും കറി ലീഫ് അത് ഇതെല്ലാം എല്ലാം പുതിയ പുതിയ കുറേ സ്റ്റൈലാക്കുന്നു. അതല്ല, ഇത് പണ്ടേ ഉള്ള സ്റ്റൈലാണ് ഈ കടലാച്ചികൾ. അറിഞ്ഞാൽ ഈ കടലാച്ചി എന്ന് ചെല്ലുമ്പോൾ ഈ കടലാച്ചി കൊട്ടാച്ചി അല്ലെങ്കിൽ പണ്ടേ ഉള്ളത് കൊട്ടല്ലിട്ട് നമ്മൾ കൊട്ടക്ക് ഇപ്പോൾ കൊട്ട നല്ല ഫുള്ളായിട്ടുള്ള കൊട്ട മേങ്ങിച്ച് എന്നിട്ട് എന്താക്കിയില്ലെങ്കിൽ ഈ കൊട്ട കാച്ചി ഇങ്ങനെ അതും ഇങ്ങനെ ക്രിസ്പി ആയിട്ട് എന്നിൻ്റെ മോനെ. ഇതെല്ലാവരുടെ ഒരു ഇങ്ങനെ വായിൽ, പിന്നെ എന്തായാലും നോമ്പ് കഴിഞ്ഞിട്ട് പെരുന്നല്ല കഴിഞ്ഞിട്ട് നമുക്ക് വായി ഇങ്ങനെ പൈക്കിന്ന് അല്ലെങ്കിൽ തിന്നാനിങ്ങനെ എന്തെല്ലാം ടേസ്റ്റ് കിട്ടും. നമുക്കിങ്ങനെ കരക്കരാന്നില്ലേ, കരക്കരാൻ പോലെല്ലാം എടുത്തിട്ട് ഇരുന്നിട്ട് തിന്നാം. പിന്നെ അസർക്കെല്ലാം വന്നവർക്ക് ചായ കൂട്ടാൻ കൊടുക്കുക, ഇതുണ്ടാക്കി വെച്ചെങ്കിൽ അതെല്ലാം കൊണ്ടുണ്ട്. ഇത് നല്ല എന്ത് ചെല്ലുന്നപ്പോൾ. അപ്പോൾ എന്താക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാത്തെയും പെരുന്നാൻ്റെ അപ്പമെല്ലാം അറിയിക്കണം. ഇത് കൊട്ടിയും കാച്ചി ചായ കണ്ട, ചെറിയ തീയിൽ വെച്ച് അപ്പുറത്തെ ഇപ്പുറത്തെ മറിച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്ത്. എന്ത് പണിയുണ്ടതല്ലേ, എത്ര ബീയായി എല്ലാ അപ്പവും. 15 മിനിറ്റിൽ എല്ലാ അപ്പവും റെഡി, മാഷാ അള്ളാ. അപ്പോൾ എന്താക്കുന്നത് അറിഞ്ഞില്ലേ, കൊട്ടാച്ചിയായി, കടലാച്ചിയായി,
എല്ലാം നിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണം എല്ലാവരും. നിങ്ങളെ നാട്ടിലുണ്ടോ ഇല്ലേ, അല്ല നിങ്ങളെ നാട്ടിൽ എന്താ ഇപ്പം ചുടുന്നത്? കണ്ട കൊട്ടാച്ചി റെഡി. അപ്പോൾ എല്ലാ കാച്ചിയും റെഡി ആയിട്ടുണ്ട്. കടലാച്ചി, വേളാച്ചി, കൊട്ടാച്ചി, പൊരിയപ്പം, ഈ നാലപ്പാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തന്നത്. ഞാൻ ഇൻഷാല്ല ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചട്ടിപ്പത്തിന് ഉണ്ടാക്കിത്തരാം. പിന്നെ ചട്ടിപ്പത്തിനുണ്ട്, കേക്കപ്പുണ്ട്, അതെല്ലാം ഉണ്ട്. അതിൽ കേക്കപ്പ് ഒന്നും ആര് പുള്ളറന്ന് തിന്നാതിനെ കൂടെ അങ്ങനെ ഉണ്ടാക്കൽ കുറവ് ഇവിടെ. അപ്പോൾ ഉണ്ടാക്കുന്ന വേണമെങ്കിൽ ഉണ്ടാക്കി കാണിച്ചു തരാമോ, ചെല്ലാവോ വേണ്ടിയവറും. ഓക്കെ അല്ലേ, അപ്പോൾ ബൈ ബായ്. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഈദ് മുബാറക്. ഇതിൻ്റെ എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കണമോ, മറന്നോണ്ട. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ആക്കാവോ, നിങ്ങൾ എല്ലാ നാട്ടിലുള്ള ഫ്രണ്ട്സിനെല്ലാം ഷെയർ ആക്കും. KL14 പെരുന്നാളപ്പങ്ങൾ റെഡി. ബൈ ബൈ, ഈദ് മുബാറക്.